ഇവരുടെ മുന്നിൽ നിസ്സഹായരായി നോക്കി നിൽക്കുന്ന ഇവരെ നിയന്ത്രിക്കാൻ പോലും ആവാതെ അതേസമയം ഈ വാദങ്ങൾ അംഗീകരിക്കാൻ പോലും ആവാതെ നിലകൊള്ളുന്ന ഇവരുടെ നേതൃത്വവും ഒരു ദയനീയ കാഴ്ചയായി മാറുകയാണ്. ഇനി നോക്ക്, ഈ പറയപ്പെട്ട ആളുകൾ തന്നെ ഇനിയും ഒരുപാട് വാദങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. അതിലേതാനും ചിലത് മാത്രം സമയത്തിന്റെ ദൗർബല്യം നിമിത്തം ഏതാനും ചിലത് മാത്രം നിങ്ങളുടെ മുമ്പിൽ കേൾപ്പിക്കുകയാണ്. പിശാചു മനുഷ്യനെ വഴിപിഴപ്പിക്കും എന്നും ഉപദ്രവിക്കുമെന്നും ഖുർആനും ഹദീസും പറയുന്നു. ഭൗതികമായ രീതിയിലാണോ അഭൗതികമായ രീതിയിലാണോ ഉപദ്രവിക്കുക എന്ന് വ്യക്തമാക്കാമോ? അതായത് ഞാൻ പറഞ്ഞ പിശാചിന് ശാരീരിക ഉപദ്രവം ഒന്നും ചെയ്യാൻ പറ്റില്ല. ആത്മീയത് ആത്മീയ എന്നാണ് തെറ്റ് ചെയ്യാൻ പ്രേരണ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. എന്നാൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ഏറ്റവും വ്യക്തമായിട്ട് മനുഷ്യനെ വിലയിരുത്തിയ ആളുകൾ അവതരിപ്പിക്കുന്ന ആശയം, മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ആത്മാവിനെ ശുദ്ധമാക്കിയിട്ട് ശരീരത്തെയും മനസ്സിനെയും ശുദ്ധമാക്കാതെ നിർത്താൻ കഴിയില്ല, അല്ലെങ്കിൽ അങ്ങനെ കഴിഞ്ഞിട്ട് കാര്യമില്ല. മനസ്സിനെ അതുപോലെ മനസ്സിനെ ശുദ്ധമാക്കിയിട്ട് ആത്മാവിനെയും ശരീരത്തെയും ശുദ്ധമാക്കാതെ നിർത്താൻ കഴിയില്ല, നിർത്തിയിട്ട് കാര്യമില്ല. മനുഷ്യൻ്റെ വിശുദ്ധി, അവൻ്റെ ആരോഗ്യം, അവൻ്റെ സ്വസ്ഥത എന്നൊക്കെ പറയുന്നത് അത് ഒരു സമഗ്രമായ ഒരു കാര്യമാണെന്നാണ്. സമഗ്രം എന്ന് പറഞ്ഞാൽ ആത്മീയം മാത്രമായ ഒരു ചികിത്സ കൊണ്ട് മനുഷ്യൻ്റെ രോഗം മാറ്റാൻ പറ്റില്ല. മാനസികമായ ചികിത്സ കൊണ്ട് മാത്രം മനുഷ്യൻ്റെ രോഗം മാറ്റാൻ പറ്റില്ല. ശാരീരികമായ ചികിത്സ കൊണ്ട് മാത്രം മനുഷ്യൻ്റെ രോഗം മാറ്റാൻ പറ്റില്ല. മനുഷ്യൻ്റെ മൗലികമായ രോഗങ്ങളൊക്കെ മാറണമെന്നുണ്ടെങ്കിൽ ഒരു സമഗ്ര ചികിത്സ വേണം. സമഗ്ര ചികിത്സ എന്ന് പറയുമ്പോൾ ആത്മാവിൻ്റെ രോഗങ്ങൾ മാറണം, മനസ്സിൻ്റെ രോഗങ്ങൾ മാറണം, ശരീരത്തിൻ്റെ രോഗങ്ങൾ മാറണം. എങ്കിലേ ആ ചികിത്സയെ ഷിഫ, ആ ചികിത്സയിലൂടെ കിട്ടുന്ന കാര്യത്തെ ഷിഫ, പൂർണ്ണ ശമനം എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുകയുള്ളൂ. അപ്പം മനസ്സ്, ആത്മാവ്, ശരീരം എന്നൊക്കെ പറയുന്നത് വെള്ളം കടക്കാത്ത അറകളല്ല. അതൊക്കെ അന്യോന്യം അങ്ങേയറ്റം ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് മനുഷ്യനെ സമ്പൂർണ്ണ ശമനം ഉണ്ടാകണമെങ്കിൽ ആത്മാവിനെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം, മനസ്സിനെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം, ശരീരത്തെ ബാധിക്കുന്ന സകല രോഗങ്ങളും ചികിത്സിച്ച് മാറ്റണം. ഇങ്ങനെയുള്ള സമ്പൂർണ്ണമായ ചികിത്സ നൽകുന്ന ശമന ഔഷധമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ്. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൽ മുഅ്മിനീൻ എന്ന വചനത്തിലൂടെ യഥാർത്ഥത്തിൽ ഉദ്ദേശിക്കപ്പെടുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവരൊന്നും ഏതെങ്കിലും കാനമിന്റെ ചില പ്രാസംഗികന്മാർ എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റുമോ? ഇനി നോക്ക്, ഞാൻ പറയുന്ന ആദം അല്ല മഹദിലേക്ക്, ഞാൻ പറയുന്ന ആദം അല്ലാത്ത ഷൈത്താൻ. ഈ ആദമിന്റെ മക്കളെ മനുഷ്യരെ എന്നാണ് അത് അവർ സംബന്ധിക്കുന്നത്. നിങ്ങളോട് ഞാൻ ഒരു കരാറ് വാങ്ങിയിട്ടില്ലേ? ഷൈത്താൻ ആരാധിക്കരുത് എന്ന്, ഷൈത്താനെ പൂജിക്കരുത് എന്ന് കരാറ് വാങ്ങിയിട്ടില്ലേ? നിങ്ങൾ ഇവന്റെ ഷൈത്താനെ പൂജിക്കണം. അല്ല മഹദിയാ അല്ലാത്ത ഷൈത്താൻ ഇന്നഹുലക്കും അത് മുൻപീൻ. തീർച്ചയായും ശൈത്താൻ നിങ്ങളുടെ ശത്രുവാണ്, വ്യക്തമായ ശത്രുവാണ്. അതുകൊണ്ട് എന്നെ മാത്രം നിങ്ങൾ ആരാധിക്കുക, അതാണ് ശരിയായ മാർഗം. ശൈത്താൻ വ്യക്തമായ ശത്രുവാണ് എന്നും നിങ്ങൾ എന്നെ മാത്രം ആരാധിക്കണമെന്നുമാണല്ലോ അള്ളാഹു പറയുന്നത്. അപ്പോ ശൈത്താൻ നമ്മുടെ ശത്രുവാണ്. യഥാർത്ഥ ശത്രുവിനെ കുറിച്ചുള്ള അറിവും അറിവും ബോധവും ശത്രുവിന്റെ മുമ്പിൽ പരാജിതരാവുക സ്വാഭാവികമായി. എങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത നമ്മുടെ മുഖ്യ ശത്രുവായ പിശാചിനെ കുറിച്ചുള്ള അറിവ് ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നുമല്ലാതെ നമുക്ക് ലഭിക്കുക സാധ്യമാണോ? സത്യവിശ്വാസികളെ, നിങ്ങൾ പരിപൂർണമായി കീഴ്വണക്കത്തിൽ പ്രവേശിക്കുക, പിശാചിന്റെ കാലടികളെ നിങ്ങൾ പിന്തുടരാതിരിക്കുകയും ചെയ്യുക. തീർച്ചയായും അവൻ നിങ്ങളുടെ പ്രത്യക്ഷ ശത്രുവാകും. എന്നാൽ ഖുർആനിലും ഹദീസിലും വന്ന പരാമർശങ്ങളെ നമ്മുടെ പണ്ഡിതന്മാർക്കുള്ള വിയോജിപ്പ് എത്രമാത്രം അപകടകരം. സിഹറിന്റെ ഹദീസുകൾ സഹീഹ് അല്ലെങ്കിൽ അവ ഒന്നുകിൽ ലഈഫ് ആകണം അല്ലെങ്കിൽ മൗദു ആകണം. അങ്ങനെയാണെങ്കിൽ ആ സനദിലെ റിപ്പോർട്ടർമാരിൽ ഒരാൾ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ പേരും കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സനദിലുള്ള റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹദീസും തള്ളേണ്ടേ? നമ്മളത് നേരത്തെ പ്രമാണങ്ങൾ സ്വീകരിക്കുന്നിടത്ത് ഇവർക്ക് സംഭവിച്ചിട്ടുള്ള വ്യതിയാനം പറഞ്ഞിരുന്നു. ഖുർആനിന് വിരുദ്ധമായിട്ട് ഒരു ഹദീസ് എത്ര വിശ്വസ്തൻ റിപ്പോർട്ട് ചെയ്താൽ പോലും അത് സ്വീകരിക്കാൻ പാടില്ല എന്നാണ് ഹദീസ് നിദാന ശാസ്ത്രത്തിലെ പണ്ഡിതന്മാർ വളരെ കൃത്യമായി പറഞ്ഞിട്ടുള്ളത് ഹദീസ് സ്വീകരിക്കുന്നിടത്ത്. ഇതേ ചോദ്യം റൌഫ് മദനിയോടാണെങ്കിൽ അലി മദനിയുടെ മറുപടിക്ക് മറുപടിയാണ്, ശ്രദ്ധിച്ചു കേട്ടോളൂ.
സിഹിറിന്റെ ഹദീസുകൾ സഹീഹ് അല്ലെങ്കിൽ അവ ഒന്നുകിൽ ലൈഫ് ആകണം അല്ലെങ്കിൽ മൗദു ആകണം. അങ്ങനെയാണെങ്കിൽ ആ സനദിലെ റിപ്പോർട്ടർമാരിൽ ഒരാൾ കള്ളം പറഞ്ഞു അല്ലെങ്കിൽ എല്ലാ പേരും കള്ളം പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ആ സനദിലുള്ള റിപ്പോർട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള എല്ലാ ഹദീസും തള്ളേണ്ടേ? ഇമാം ബുഖാരി അറിഞ്ഞുകൊണ്ട് ബോധത്തോടുകൂടി യുക്തിക്ക് നിരക്കാത്ത ഒരു ഹദീസ്, ഖുർആന് നിരക്കാത്ത ഒരു ഹദീസ് തന്റെ ഗ്രന്ഥത്തിൽ ക്രോഡീകരിച്ചു എന്ന് ഒരു ഹദീസ് ബോധ്യപ്പെട്ടാൽ അയാൾ കള്ളനാണ്, ഉപേക്ഷിക്കപ്പെടേണ്ടവരാ, അയാൾ ഒരൊറ്റ ഹദീസ് സ്വീകരിക്കരുത്. അല്ലേ? അല്ലേ? മനഃപൂർവ്വം ഖുർആന് ധിക്കാരമാകുന്ന, ഖുർആന് എതിരാകുന്ന ഒരു വാചകം തന്റെ പുസ്തകത്തിൽ എഴുതി ചേർത്താൽ പിന്നെ ആ പുസ്തകം ചവറ്റുകൊട്ടയില്ല. ആ ഹദീസല്ല, ആ പുസ്തകമേ വലിച്ചെറിയണം. ആ സാധ്യത അല്ല. പിന്നെ അയാൾക്ക് അബദ്ധം പറ്റണം, വിവരല്ലാഞ്ഞിട്ട് അബദ്ധം പറ്റണം. ഇമാം ബുഖാരിയെ പറ്റി വിശദീകരിക്കാൻ എനിക്ക് സമയം മതിയാവില്ല. ഖബറുൽ വാഹിദ്, അത് ഹദീസിന്റെ നിദാന ശാസ്ത്രമനുസരിച്ചുള്ള ഒരു സാങ്കേതിക പ്രയോഗമാണ്. ഖബറുൽ വാഹിദ് കർമ്മകാര്യങ്ങൾക്ക് മാത്രമാണ് അനുവദനീയമാവുക എന്ന ഒരു അധ്യായം ബുഖാരിയിലുണ്ടെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ സിഹിറിൻ്റെ ഹദീസും ഹദീസ് വിശ്വാസ കാര്യങ്ങൾക്ക് പറ്റില്ല എന്നും പറഞ്ഞാൽ ശരിയാകുമോ? പിന്നീട് വരെ ഉദ്ധരിക്കാൻ ബുഖാരി ഉദ്ധരിച്ചൊരു ഹദീസാണ് നബിക്ക് സിഹിർ ബാധിച്ചെന്ന് പറയുന്നത്. ഈ അടിസ്ഥാനപരമായ വിശ്വാസപരമായ കാര്യങ്ങൾക്ക് ഒറ്റപ്പെട്ട ഹദീസ് തെളിവാക്കാൻ പറ്റൂല എന്നാണ്. അപ്പൊ നബിമാർ എത്രത്തോളം സുന്നികൾ തന്നെ പ്രസിദ്ധീകരിച്ച ജൗഹറത്തു തൗഹീദ് എന്ന് പറയും ആ ഗ്രന്ഥത്തിൽ പറയുന്നത് എന്താണെന്നറിയുന്നത്? മമ്പുറം തങ്ങൾ വരെ പ്രശംസിച്ച ഗ്രന്ഥമാണ് അത്, ജൗഹറത്തു തൗഹീദ്. അതിനെ പരിഭാഷപ്പെടുന്നത് ചെമ്മാട് സുന്നി പബ്ലിക്കേഷൻ. അതിൽ പറയുന്നത് നബിമാരുടെ എണ്ണം വരെ പറയണമെങ്കിൽ ഖുർആനോ മുത്തവാത്തറായ ഹദീസോ വേണമെന്ന്, ധാരാളം സഹാബത്ത് നബിയിൽ ഉദ്ധരിക്കണം. അതേ അവസരത്തിൽ ഇത് ഒറ്റപ്പെട്ട ഹദീസാണ്. നബി സിഹിർ ഭരിക്കുന്നുള്ളത് വിശ്വാസകാര്യമാണ്, നബിമാർക്ക് വലിക്കോ എന്നുള്ളത് അതിലും ഉപരിയായ വിശ്വാസകാര്യമാണ്. അതുകൊണ്ട് ഈ ഹദീസ് ഇത്തരം അഖീദപരമായ വിശ്വാസകാര്യങ്ങൾക്ക് അത് തെളിവുദ്ധരിക്കാൻ പറ്റൂല. അപ്പൊ സുഹൃത്തുക്കളെ, പരിശുദ്ധ ഖുർആനിന്റെ അധ്യാപനത്തിനെതിരായിട്ട് ഹദീസുകൾ കണ്ടാൽ ഉസൂലുൽ ഹദീസിന്റെ ഹദീസ് പണ്ഡിതന്മാർ തന്നെ പറഞ്ഞത് അത് അംഗീകരിക്കാൻ പറ്റുകയില്ല എന്നുള്ളതാണ്. അപ്പൊ ആ നിലപ്പാട് റിപ്പോർട്ട് നമ്മൾ അംഗീകരിക്കുന്ന ഒരിക്കലും ശരിയല്ല. മറ്റൊന്ന് അതോടെ അതേ വിഷയം തന്നെയാണ്. ഖുർആൻ എതിരാണ്, അതിനാൽ സ്വീകരിക്കാൻ പറ്റില്ല എന്ന് ഏതെങ്കിലും അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാർ